മുപ്പതാം ദിവസം രാവിലെ 8:05. രാവിലെ 10:05. ഇത് നിങ്ങളുടെ വീക്കിലി ടാസ്ക്. ശുചിത്വം സുന്ദരം. ആഡംബരത്തിന്റെ പ്രൗഢിയും സൗകര്യങ്ങളും വെളിവാക്കുന്ന സുഖവാസ കേന്ദ്രങ്ങളിലെ ജീവിതം വ്യത്യസ്തമായ അനുഭവമാണ്. ആ അനുഭവത്തിന്റെ സമാന സങ്കല്പങ്ങളിൽ ഒരു ആഡംബര ശുചിത്വ സുഖവാസ കേന്ദ്രമാകുകയാണ് ബിഗ് ബോസ് വീട് ഇപ്പോൾ ഒരു വീക്കിലി ടാസ്കിലൂടെ. മഹനീയമായ സേവന സന്നദ്ധതകൾ, അണുവിട തെറ്റാതെയുള്ള ശുചിത്വ പരിപാലനം എന്നിവയാൽ ഒരു പറുദീസ കണക്ക് അതിഥികളുടെ മനം കുളിർപ്പിക്കുന്ന ഹൗസ് ഓഫ് ഹൈജീൻ റിസോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്. ഡെയ്സി ആയിരിക്കും ഈ റിസോർട്ടിലെ ചീഫ് സൂപ്പർവൈസിംഗ് മാനേജർ, CSM. സൗകര്യങ്ങളിലും സേവനങ്ങളിലും ആകൃഷ്ടരായി ഈയിടെ പുതിയ ചില ബുക്കിംഗുകൾ ഈ റിസോർട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ, സുചിത്ര, ധന്യ, ദിൽഷ, റോബിൻ എന്നിങ്ങനെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളവരാണ് ഈ റിസോർട്ടിലേക്ക് വരാനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. ആയതിനാൽ വിവിധ തസ്തികകളിലേക്ക് പുതിയ കുറച്ച് ജോലിക്കാരെ നിയമിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുകയാണ് HOH റിസോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വിവിധങ്ങളായ ഈ ജോലികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനായി കുടുംബാംഗങ്ങൾ ബസർ ശബ്ദം കേൾക്കുമ്പോൾ മുതൽ തങ്ങളുടെ CV തയ്യാറാക്കി ചീഫ് സൂപ്പർവൈസിംഗ് മാനേജറായ ഡെയ്സിക്ക് നൽകേണ്ടതും അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഫീസിൽ വെച്ച് ഡെയ്സി അവരെ ഓരോരുത്തരെയായി ഇന്റർവ്യൂ ചെയ്യേണ്ടതുമാണ്. ഷെഫ്, ജാനിറ്റേഴ്സ്, സെക്യൂരിറ്റി ഗാർഡ്, ഡിഷ് വാഷേഴ്സ്, ഹൗസ് കീപ്പിംഗ് എന്നിങ്ങനെയുള്ള വിവിധ വകുപ്പുകളിലേക്ക് HOH റിസോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ CV പരിശോധിച്ച് അവർ ഇന്റർവ്യൂ നടത്തി ഏതൊക്കെ ജോലികൾ നൽകണമെന്ന് തീരുമാനിക്കേണ്ടതും അനുയോജ്യമായ ജോലികളിൽ നിയമിക്കേണ്ടതും ഡെയ്സിയാണ്. റിസോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിഥികൾ വലിയ മൂല്യമുള്ളവരാകയാൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ റിസോർട്ടിലെ ജീവനക്കാർ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. അതിഥികൾക്ക് ഗൗരവമുള്ള പരാതികളോ മറ്റാവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ചീഫ് സൂപ്പർവൈസിംഗ് മാനേജർ ഡെയ്സിയോട് ആവശ്യപ്പെടാവുന്നതാണ്. എല്ലാ ജീവനക്കാർക്കും ഭക്ഷണം കഴിക്കേണ്ട സമയങ്ങളിൽ അടുക്കളയിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. പക്ഷേ അതിഥികൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ റിസോർട്ടിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള അറിയിപ്പുകൾ പിന്നീട് നൽകുന്നതാണ്. രാവിലെ 11:45. മാം, മേ ഐ? യെസ്, കം. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് നിമിഷ. എനിക്ക് 26 ആണ്. ഞാൻ ഒരു സെലിബ്രിറ്റി ഡിഷ് വാഷർ എന്നൊക്കെ പറയും. ഞാൻ കുറേ 5-star സെവൻ സ്റ്റാർ മിഷലിൻ റെസ്റ്റോറൻസിലും ഹോട്ടൽസിലും റിസോർട്ട്സിലും ഒരു ഡിഷ് വാഷർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റി ഡിഷ് വാഷർ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റ്സ് ആണ്. കാരണം ഞാൻ ഹൈ ക്ലയന്റെ ഹൈ പവർ ഇൻഫ്ലുവൻസ് ഉള്ള ക്ലയന്റ്സിനെ സെർവ് ചെയ്യാനാണ്. സോ അതില് എനിക്ക് സ്പെഷ്യൽ ടാലന്റ് ഉണ്ട്. ശരിക്കും നിങ്ങൾ കപ്പിൾ ആണോ? ഇവര് കപ്പിൾ ആയിട്ടാണോ എൻട്രി? ചെയ്യുന്നില്ലേ? അതാണ് ചെയ്യുന്നത്. അപ്പൊ അവള് കോളോ ആക്കും. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതായത് ഞാൻ 41 ടോയ്ലറ്റ് ക്ലീനിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. 41 എത്ര വയസ്സുണ്ട്? 28. റോൺസൺ പറഞ്ഞ 42 എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം, കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആരും ഇവിടെ ഇല്ല. അപ്പോ കക്കൂസ് കഴുകാൻ നന്നായിട്ട് അറിയാലോ. തീർച്ചയായിട്ടും. എന്റെ ഫാദർ ഒക്കെ ഇതാ ചെയ്തോണ്ടിരുന്നത്. രാജാ രവിവർമ്മ, പഴശ്ശിരാജ ഇവരെ വീട്ടിലൊക്കെ കഴുകൊണ്ടിരുന്ന എന്റെ ഫാദർ ആയിരുന്നു. ആണോ? പിന്നെ അറിയാലോ കസ്റ്റമേഴ്സ് ഒക്കെ. തീർച്ചയായിട്ടും. കസ്റ്റമേഴ്സ് ഓൾവേസ് ദ കിംഗ്. ലക്ഷ്മിപ്രിയ, എന്തോ കൺഫെഷൻ റൂമിലേക്ക് വരിക. ഒരു ഇന്റർവ്യൂവിന് വരുമ്പോ കുറച്ചുകൂടി വൃത്തിയായിട്ട് വരണം എന്നറിയാലോ. ലൈക്ക് മുടിയൊക്കെ ഇങ്ങനെ കാണുമ്പോ തന്നെ ചിലപ്പോ നമ്മളെ കസ്റ്റമേഴ്സിന് ചിലപ്പോ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ മുടി വെട്ടാൻ പറഞ്ഞാൽ ഈ ടാസ്കിൽ HOH റിസോർട്ടിലേക്ക് വരുന്ന ഓരോ അതിഥികൾക്കും ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അതിഥികളിൽ ഒരാളായ ലക്ഷ്മിപ്രിയ ആവശ്യത്തിലധികം
പണം കൈവശമുള്ള ഒരു ധനികയും ധൂർത്തയുമായ വ്യക്തിയാണ്. അതുകൂടാതെ പെട്ടെന്നുള്ള ദേഷ്യം, സന്തോഷം, സങ്കടം എന്നീ വികാരങ്ങൾ അനവസരങ്ങളിൽ അനിയന്ത്രിതമായി കടന്നു വരിക എന്നതാണ് നിങ്ങളുടെ കഥാപാത്രത്തിന്റെ സവിശേഷത. ശരി, അത് മികച്ച രീതിയിൽ നിങ്ങളുടെ ആശയത്തിൽ തന്മയത്വത്തോടെ അവതരിപ്പിക്കുക. ശരി. ധന്യയുടെ കഥാപാത്രം ഒരു ഇന്റർനാഷണൽ മോഡലാണ്. അതുകൂടാതെ പുരുഷന്മാരോടൊക്കെ കുറച്ചധികം ബലഹീനതയുള്ള, അല്പം വായ്നോട്ടമൊക്കെ കൈമുതലായുള്ള വ്യക്തിയാണ്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആസ് യു കാൻ സീ, ഞാൻ ഫിറ്റാണ്, അത്ലറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു സെക്യൂരിറ്റി ഗാർഡ് പൊസിഷനിലേക്കാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. സുചിത്രയുടെ സ്വഭാവ സവിശേഷത എന്നത് OCD ആണ്. OCD എന്താണെന്ന് മനസ്സിലായോ? വൃത്തി കൂടുതൽ, ചില കാര്യങ്ങൾ എത്ര ചെയ്താലും മതിവരാതെ പിന്നെയും പിന്നെയും ചെയ്യുക. അടുക്കും ചിട്ടയും വൃത്തിയും അമിതമായ രീതിയിലാവുക. ഒന്നിലും തൃപ്തയല്ലാതെയാവുക. നിങ്ങൾ രണ്ടുപേരും അടുത്തിടെ വിവാഹിതരായ യുവ മിഥുനങ്ങളാണ്. ഹണിമൂണിനായി ഈ റിസോർട്ടിൽ വന്നിരിക്കുന്ന കഥാപാത്രങ്ങളായാണ് നിങ്ങൾ പെരുമാറേണ്ടത്. അതിൽ ദിൽഷ, എല്ലാവരോടും പൊങ്ങച്ചം പറയുന്ന അഹങ്കാരിയായ, എല്ലാവരെയും പുച്ഛത്തോടെ മാത്രം കാണുന്ന ഒരു കഥാപാത്രമാണ്. ഭാര്യയുടെ നിഴലായി ഒരു അടിമയെപ്പോലെയുള്ള ഭർത്താവിന്റെ കഥാപാത്രമാണ് റോബിൻ്റെത്. വൈകിട്ട് 3 മണി. അതായത് നിർബന്ധമായും ചെയ്യേണ്ട, നിങ്ങൾ ശരീരം പരിശോധിക്കും. എന്റെ ശരീരം അങ്ങനെ ഞാൻ ആരെ കൊണ്ടും പരിശോധിപ്പിക്കത്തില്ല. ഐ എം വെരി സോറി, ഞാൻ എന്റെ ശരീരം പരിശോധിപ്പിക്കാനല്ല വന്നത്. അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിലും പോയാ പോരെ. മാം, ഇതൊരു പരിശോധനയാണ്. അതായത് നിങ്ങളുടെ ബോംബോ താല്പര്യമില്ല. എടോ എടോ, ഞാൻ ഇത് നിങ്ങളെ വിളിച്ചല്ലേ ബുക്ക് ചെയ്ത്. നിങ്ങളുടെ പേരെന്ന്? ഡെയ്സി. ആ ഡെയ്സി, കൊച്ചെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള പരിശോധനയ്ക്കൊന്നും എന്നെ കിട്ടത്തില്ല. സുഭദ്ര അന്തർജനത്തിന് അങ്ങനെയുള്ള പരിശോധനയ്ക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ സുഭദ്ര മാം, ആക്ച്വലി നമ്മുടെ റിസോർട്ടിന്റെ ഒരു രീതിയാണ്. അയ്യോ, എനിക്ക് അങ്ങനെ പരിശോധിക്കാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ. ബോഡി ടച്ച് ചെയ്യാതെ നമ്മൾ ഈ നമ്മുടെ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ മാത്രം ജസ്റ്റ് ഓടിക്കുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി നമ്മുടെ ബുക്കിംഗ് ചെയ്തപ്പോ തന്നെ അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പറയൂ,